റഷ്യ രക്തരൂക്ഷിത കലാപത്തിൽ പെടണമെന്ന് വാഗ്നർ കൂലിപ്പട്ടാളത്തിലെ ചിലർ ആഗ്രഹിച്ചെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു. മോസ്കോയിലേക്കുള്ള മുന്നേറ്റം വേണ്ടെന്ന് വെച്ചതിൽ പ്രതിഷേധിച്ച വാഗ്നർ പട്ടാളം റഷ്യൻ സൈന്യത്തിനെതിരെ ബാക്മൂത്ത് നഗരത്തിൽ യുക്രൈൻ സേനയുടെ മുന്നേറ്റം നടക്കുന്നുവെന്ന വാർത്തയും വരുന്നു. ഈ സമയത്ത് പി പി ജെയിംസ് ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ജെയിംസെ പറയൂ, റഷ്യ ഈ വാഗ്നർ കൂലിപ്പട പിൻവാങ്ങിയത് പുടിന് വലിയ ആശ്വാസമായി. ഇന്നലെ അദ്ദേഹം ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ കേട്ടു അവരെ. എസ് കെ, ആകെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിനന്ദനമൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ്. അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നു, വാഗ്നർ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ചില നേതാക്കൾ റഷ്യ രക്തരൂക്ഷിതമായ ഒരു പോരാട്ടത്തിൽ പെടണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയുന്നു. അത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. അതേസമയം ഈ വാഗ്നർ ഗ്രൂപ്പിലെ ഒരു വിഭാഗം യഥാർത്ഥ ദേശീയവാദികളാണ്, അവർ ദേശത്തിന് വേണ്ടി പോരാടിയവരാണ്, അവരെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും പറയുന്നു. അപ്പോൾ ഒരേ തരത്തിൽ തന്നെ സംസാരിക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇവരെ തള്ളിപ്പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി, ഇതിൻ്റെ നേട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എസ് കെ എൻ ഉക്രൈൻ സേനയ്ക്കാണ്. ബാക്മുത്ത് നഗരം 95% റഷ്യൻ സൈന്യവും വാഗ്നർ കൂലിപ്പട്ടാളവും ചേർന്ന് പിടിച്ചടക്കിയതാണ്. 5% മാത്രമേ പിടിച്ചടക്കാനുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ പിടിച്ചു കയറി ഉക്രൈൻ സേന അവിടെ വല്ലാത്ത രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കുന്നു. വാഗ്നർ ഗ്രൂപ്പിലെ പടയാളികൾ പിൻവാങ്ങിക്കഴിഞ്ഞു. ഒരു 25,000 പേർ പിൻവാങ്ങി, 1,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇവിടെ ബാക്മുത്തിൽ ഇത്രയും വാഗ്നർ ഗ്രൂപ്പിലെ കൂലിപ്പട്ടാളക്കാർ കൊല്ലപ്പെടാൻ കാരണം റഷ്യൻ സൈന്യമാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തലവൻ പ്രഗോഷിൻ, നേരത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പാചകക്കാരനായിരുന്ന പ്രഗോഷിൻ, പിന്നീട് വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവനായി, ഇപ്പം അദ്ദേഹം ബെലാറസിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹം പുടിൻ്റെ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു ഭാഗത്ത് ഈ നടത്തിയ കലാപത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു, പക്ഷേ പ്രഗോഷിൻ്റെ പേര് പറയുന്നില്ല. ബെലാറസിൻ്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കോഷെങ്കോ ഏറ്റവും വിശ്വസ്തനാണ് പുടിൻ്റെ. അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ്, ലുക്കോഷെങ്കോയുമായി സംസാരിച്ചിട്ടാണ് ബെലാറസിലേക്ക് പോയിരിക്കുന്നത് പ്രഗോഷിൻ. അപ്പോൾ അതുകൊണ്ട് പ്രഗോഷിനെ ഉപയോഗിച്ച് റഷ്യൻ സൈന്യത്തെ വരട്ടാൻ ശ്രമിച്ചതാണോ പുടിൻ എന്ന വാദങ്ങളും വരുന്നുണ്ട്. പുടിൻ ആർക്കും പിടികൊടുക്കുന്നില്ല, അദ്ദേഹം പ്രഗോഷിൻ്റെ പേര് പറയുന്നില്ല. പ്രഗോഷിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം പ്രഗോഷിന് പുടിൻ്റെ സർവ്വ രഹസ്യങ്ങളും അറിയാം. ഒരുപക്ഷെ മോസ്കോയിലേക്ക് ഭരണം പിടിച്ചടക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം നടത്തണമെങ്കിൽ എത്ര കരുത്തനായിരിക്കണം ഈ പ്രഗോഷിൻ. അപ്പോൾ പ്രഗോഷിൻ പക്ഷേ ഈ സംസാരത്തെ തുടർന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതിലെ പ്രധാനപ്പെട്ട ആൾ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ സെർജി ഷോയ്ഗു ആണ്. ഷൊയ്ഗുവായിട്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ളൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറിയത്. ഡിഫൻസ് മിനിസ്റ്ററെ മാറ്റുമെന്നുള്ള പ്രതീതി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും റഷ്യയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഉക്രൈൻ സേന മുന്നേറ്റം നടത്തുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. ഒപ്പം തന്നെ എസ് കെ എൻ വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത, റഷ്യയുടെ ഒരു മന്ത്രി ഉക്രൈനിലേക്ക് സമാധാന ചർച്ചയുമായി രഹസ്യമായി എത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അധികാരത്തിൽ വലിയ വിള്ളൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തന്നെ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട്. എസ് കെ എൻ, മറ്റൊരു കാര്യം, ഈ ജപ്പാനിലും തായ്വാനിലും ചൈനീസ് ബലൂൺ പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അമേരിക്ക വെടിവെച്ചിട്ടതിൻ്റെ വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ബലൂൺ ചാര ബലൂൺ ആണോ? എസ് കെ, ഇപ്പോൾ വരുന്ന വാർത്തകൾ അങ്ങനെ തന്നെയാണ്. ജപ്പാനിലും തായ്വാനിലും ഈ മണിക്കൂറുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ചാര ബലൂണുകളാണ്. അതിനെ വെടിവെച്ചിടുമെന്ന് ജപ്പാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തായ്വാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ വിഷ്വലായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇതിനകം തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് വല്ലാത്തൊരു പരിവേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ വെടിവെച്ചിടുമെന്ന് ജപ്പാൻ പറഞ്ഞിരിക്കുന്നു. അമേരിക്ക നേരത്തെ വെടിവെച്ചിട്ടതാണ്. ഇതിൻ്റെ പേരിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് മാത്രമല്ല, ആൻ്റണി ബ്ലിങ്കൻ ഫെബ്രുവരിയിൽ നടത്താനിരുന്ന ചൈനീസ് യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നീടാണ് അദ്ദേഹം യാത്ര നടത്തിയതും പിന്നീട് ഇപ്പോൾ ചൈന അമേരിക്ക ചർച്ചകളൊക്കെ നടന്നതും. എസ് കെ, മൊബൈൽ സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയ ലിത്തിയം അയോൺ ബാറ്ററി വികസിപ്പിച്ചെടുത്ത ജോൺ ബാനിസ്റ്റർ ഗുഡിനഫ് അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. നോബൽ സമ്മാന നേതാവ് വിട പറഞ്ഞത് 100-ാമത്തെ വയസ്സിലാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും അപ്ഡേറ്റ്സുമായി പി പി ജെയിംസ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ് എഗെയിൻ. എന്തൊക്കെയാണ്, കാരണം ഇതൊരു വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ആളാണ് കടന്നുപോയത്.
എസ് കെ എൻ, നൊബേൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ആൾ, 97 വയസ്സിലാണ് ജോൺ ഗുഡിനഫിനെ തേടി നൊബേൽ സമ്മാനം എത്തിയത്. 97 വയസ്സെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനൊന്നും ജീവിച്ചിരിക്കില്ല. അപ്പോൾ 97 വയസ്സിൽ അദ്ദേഹത്തെ തേടി രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വന്നു 2019. അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരുപക്ഷേ ലോകത്തിലെ ഈ മൊബൈൽ സാങ്കേതിക വിദ്യയെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വലിയ കണ്ടുപിടുത്തമാണ്. കാരണം അതുവരെ ഇലക്ട്രിസിറ്റിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ ലൈറ്റായിട്ടുള്ള ബാറ്ററി, ലിത്തിയം അയോൺ ബാറ്ററി വഴി മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പൊക്കെ നമുക്ക് ലോകത്തിൻ്റെ എവിടെയും കൊണ്ടു നടക്കാവുന്ന തരത്തിലേക്ക് മൊബൈൽ ടെക്നോളജിയെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ച വ്യക്തിയാണ് കടന്നുപോയത് ജോൺ ഗുഡിനഫ്. ഗുഡ് ഇനഫ് എന്ന വാക്കിന് തന്നെ എൻ്റെ അർത്ഥമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു. ജർമ്മനിയിൽ ജനിച്ചു, അമേരിക്കൻ പൗരനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ മീറ്റിയോളജിസ്റ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് ഈ രംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം നടത്തിയ ഒരുപാട് പര്യവേഷണങ്ങളാണ് ഈ തരത്തിലുള്ള വലിയ ഒരു കുതിച്ചു ചാട്ടത്തിന് മൊബൈൽ സാങ്കേതിക വിദ്യ എത്തിച്ചത്. ഒരുപക്ഷെ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും നോക്കിയല്ല ഞാൻ ഈ കണ്ടുപിടുത്തത്തിലേക്ക് പോയത് എന്ന് മാത്രമല്ല, എസ് കെ എൻ വളരെ ഇതായിട്ടുള്ളത് വലിയ മദ്യപാന കമ്പനികൾ നടത്തുന്നവർ മദ്യം കുടിക്കാറില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം മൊബൈൽ ഫോണിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഇത് കംപ്ലീറ്റ് ന്യൂസെൻസ് ആണ് മൊബൈൽ ഫോൺ എന്ന് വിചാരിച്ച ആളാണ് മൊബൈൽ ഫോണും ടാബും കൊണ്ടു നടക്കാനുള്ള സാങ്കേതിക വിദ്യ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ വലിയ കൗതുകം തോന്നും. എന്തായാലും അദ്ദേഹം കടന്നുപോയിരിക്കുന്നു 100 വയസ്സിൽ. സെഞ്ചുറി അടിച്ചിട്ടാണ് അദ്ദേഹം പോയത്. 1922 ജനനം. ഇപ്പോൾ 2023 എത്തുമ്പോൾ 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ് തികച്ച് അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. മനുഷ്യരാശിക്ക് വല്ലാത്ത നേട്ടം സമ്മാനിച്ചിട്ടാണ് ജോൺ ഹുഡുവോ ഇവിടെ പറയുന്നത്. എസ് കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപ് ഈ രഹസ്യരേഖകൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. വലിയ അപകടം പിടിച്ച ഒരു വാർത്തയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണല്ലോ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഈ ഡൊണാൾഡ് ട്രംപിനെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇത് ഒരു തരത്തിൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പല രാഷ്ട്രീയ നേതാക്കളും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിൽ ഇഷ്ടമുള്ളവരാണ്. പക്ഷേ ഇത് ഇച്ചിരി അപകടം പിടിച്ച കാര്യമാണ്. ഇപ്പോൾ എസ് കെ എൻ പറഞ്ഞതുപോലെ, കാരണം ഡൊണാൾഡ് ട്രംപ് ഇതുവരെ രഹസ്യരേഖകൾ കൊണ്ടുപോയി തൻ്റെ വസതിയിൽ ടോയ്ലറ്റിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നിരുന്നുള്ളൂ. പക്ഷേ അതേക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻസിനെ കുറിച്ച് അദ്ദേഹം മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിൻ്റെ ശബ്ദരേഖ CNN പുറത്തുവിട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, BBC അടക്കം, അൽജസീറ അടക്കം ഒരുപാട് മാധ്യമങ്ങൾ അത് തുറന്നു പിടിച്ചിരിക്കുന്നു. ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയും ഭരണകക്ഷിയും ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ടു കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ രേഖകൾ ഈ അദ്ദേഹത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മാർക്ക് മെഡോയുടെ ജീവചരിത്രം എഴുതുന്ന ആൾക്ക് കാണിച്ചു. രണ്ട് ജീവനക്കാർക്കും അത് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ രഹസ്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ക്ലാസിഫൈഡ് ഡോക്യുമെൻസിനെ കുറിച്ച് അനുവാദം വാങ്ങിച്ചിരിക്കണം. അത് പ്രസിഡന്റുമാർക്കേ കഴിയുള്ളൂ. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം 2020 ജനുവരിയിൽ അത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പക്ഷേ 2021 ജൂലൈയിലാണ് അദ്ദേഹം ഇത് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖകളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ CNN പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി അമേരിക്കയിൽ പടരുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഇത് കനത്ത തിരിച്ചടിയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ കൂടി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എസ് കെ ഓക്കെ, താങ്ക് യു ബി ബി ജെയിംസിന്. വിദേശ വാർത്തകളുമായി താങ്കൾ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.